ശ്രീ പ്രഭാകരൻ എംഎൽഎ. അതായത് താങ്കളുടെ പേര് നമ്മുടെ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ ആദ്യം തന്നെ ഈ ബാബുവിന്റെ ഉമ്മ വന്നിരുന്നു, താങ്കളുടെ പേര് എടുത്തു പറഞ്ഞാണ് നന്ദി പറഞ്ഞത്. ഈ ഒരു ഘട്ടത്തിൽ ശ്രീ പ്രഭാകരൻ ഈ ഒരു ഘട്ടത്തിൽ നാം അടിവരയിടേണ്ട ചില ഘടകങ്ങളുണ്ട് അല്ലേ? അതായത് ഈ രക്ഷാപ്രവർത്തനത്തിലായാലും എന്റെ മനോവീര്യത്തിലായാലും ഒക്കെ. അതെ, പറഞ്ഞോളൂ. ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഞാന് ഇന്നലെ ഒരു നിയമസഭാ കമ്മിറ്റി പങ്കെടുക്കാൻ വേണ്ടി അവിടെ പോയതായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. ഈ കുട്ടി ഞാൻ പിന്നെ രാവിലെയാണ് ഈ വിവരം അറിയുന്നത്. അപ്പോ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലായി എന്ന് മാത്രമല്ല, ഞാനത് ശ്രദ്ധിച്ചപ്പോ അതൊരു പാളിച്ചയിലേക്ക് പോകുന്നു, അത് ചിലപ്പോ കഴിയാതെ വരുമോ എന്നൊരു ആശങ്ക. ഹെലികോപ്റ്റർ തിരിച്ചു പോകുന്നു, അവിടെ ഉള്ളവർക്ക് ഇത് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നറിഞ്ഞപ്പോ ഞാൻ മുൻപിന് ആലോചിക്കാതെ ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് പിഎമ്മിന്റെ മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോ അതിനുശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കരൻ അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു. മാത്രമല്ല ഞാൻ ചീഫ് സെക്രട്ടറിയെ കണ്ടു, റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെ കണ്ടു. ഇതൊക്കെ ഞാൻ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് കഴിഞ്ഞു. മാത്രമല്ല പിന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്റെ മുമ്പിൽ വെച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, മധുക്കരയിലെ പട്ടാളത്തെ എനിക്ക് തോന്നുന്നു അവിടെ റോക്ക് ക്ലൈമ്പിങ്ങിന്റെ പ്രത്യേക ടീമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ അവിടെ ബന്ധപ്പെട്ടു. അത് നടക്കില്ലെന്ന് കണ്ടപ്പോഴാണ് ചീഫിനെ ബന്ധപ്പെട്ട് ബാംഗ്ലൂരുമായും അതുപോലെ തന്നെ വെല്ലിംഗ്ടണുമായും ബന്ധപ്പെട്ട് അവരൊക്കെ വരാതെ സമ്മതിച്ചത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ബാംഗ്ലൂരുകാർ ഓൺ ദ റോഡാണ് മിലിറ്ററി വരുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ സമയം ഒരുപാട് അധികരിക്കില്ലേ ബാംഗ്ലൂരിൽ നിന്ന് റോഡ് വഴി. എന്നിട്ട് എയർഫോഴ്സിനെ ബന്ധപ്പെട്ടിട്ടാണ് സൂലൂർ വിമാനത്താവളത്തില് മിലിറ്ററിയുടെ സൂലൂർ വിമാനത്താവളത്തില് അവരെ എത്തിക്കാനുള്ള ഏർപ്പാടൊക്കെ എന്റെ മുമ്പിൽ വെച്ച് അത് ചെയ്യുന്നത്. എനിക്കുള്ള ഒരു ചാരിതാർത്ഥ്യം ആ കുട്ടി രണ്ട് പകലും രണ്ട് രാത്രിയും അവിടെ കഴിച്ചുകൂട്ടിയതാണ്. ഒരു മിനിറ്റ് പോലും വൈകാതെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന താല്പര്യം എനിക്കുള്ളത് കൊണ്ട് ഞാനിപ്പോ പാലക്കാടാണെങ്കിൽ എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ഇവരെയൊക്കെ ബന്ധപ്പെടാൻ, റവന്യൂ മിനിസ്റ്ററേയും ബന്ധപ്പെടാൻ കഴിയുമായിരുന്നില്ല. അപ്പോ അവിടെ ഉള്ളത് ഒരു സഹായകമായി എന്നതുകൊണ്ട് ഞാനത് എന്റെ ഒരു വിശ്വാസം അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ ഈ ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആ പ്രക്രിയയിൽ ഭാഗം ചെറുതായിട്ടെങ്കിലും ഭാഗമാക്കാക്കാൻ ആകാൻ എനിക്ക് കഴിഞ്ഞു എന്നതാണ്. മാത്രമല്ല നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ, നാടാകെ ആഗ്രഹിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൽ ആ ഒരു ദൗത്യ സംഘം നിർവഹിച്ചു, അതിന് മിലിറ്ററി അഭിനന്ദിക്കുന്നു. ബന്ധപ്പെട്ട സിഎമ്മിന്റെ ഓഫീസ് നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്, അതിലൊരു ചെറിയ പങ്കുവഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നത് എനിക്ക് വലിയ ഒരു ചാരിതാർത്ഥ്യവും അതുപോലെ തന്നെ മനസ്സിനൊരു കുളിർമയും ഉള്ള ഒരു സംഭവമാണ്. പോട്ടെ, നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ കുട്ടി രക്ഷപ്പെട്ടല്ലോ. പിന്നെയാണ് എംഎൽഎ എന്ന നിലയ്ക്ക് എന്നെ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ് പല ആക്ഷേപങ്ങളും ഉയർന്നു. അത് മാത്രമല്ല പല വിധത്തിലുമുള്ള അശാസ്ത്രീയമായ വിമർശനങ്ങൾ, ക്രിയാത്മകമല്ലാത്ത വിമർശനങ്ങൾ, വെറുതെ അങ്ങ് പറയുന്ന രീതി നാം കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവരുടെ വിമർശനത്തിന് വിഷയമായിട്ടൊന്നും അതിലൊന്നും കുളിക്കുന്ന ആളല്ല ഞാൻ. എങ്കിൽ പോലും എനിക്ക് ആ കുട്ടി ഒന്ന് കാണണം തോന്നി. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് മദ്രാസ് മെയിലിലാണ് ടിക്കറ്റ് കിട്ടിയത്, ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10 മണിക്ക് പാലക്കാട് ജംഗ്ഷനിൽ 10:30 ഞാൻ കാണും. കുട്ടിയുടെ സുഖവിവരത്തെ സംബന്ധിച്ച് ഞാൻ ജില്ലാ സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും കുട്ടിക്കില്ല എന്നറിഞ്ഞു. ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10:30 കുട്ടിയെ വരുന്നുണ്ട്, തീർച്ചയായും അതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, ഉറപ്പായിട്ട് അത് ചെയ്തു തരാമെന്നും പറഞ്ഞു. ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല, എനിക്ക് എന്നോടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രവർത്തനം. തീർച്ചയായും അത് അവിടുത്തെ നാട്ടുകാരും അവരുടെ കുടുംബവും, പ്രത്യേകിച്ച് അവരുടെ ഉമ്മയും, ഈ ബാബുവിന്റെ അമ്മയും ഒക്കെ അല്പം മുമ്പ് ഞങ്ങളോട് പങ്കുവച്ചു താങ്കളുടെ പേരടക്കം. ഒരുപക്ഷെ പാലക്കാടില്ലാതെ തിരുവനന്തപുരത്തായത് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനത്തെ ഊർജിതപ്പെടുത്താൻ സഹായകമായി താങ്കളുടെ സാന്നിധ്യം അല്ലേ? തീർച്ചയായും തീർച്ചയായും. ഞാൻ പാലക്കാട് എനിക്ക് ചീഫ് സെക്രട്ടറിയെ വിളിച്ചാൽ ചിലപ്പോ ഫോൺ എടുത്തൊന്നും വരില്ല.
ടീമിനെ വിളിച്ച് എടുത്തു എന്ന് ചിലപ്പോ വരില്ല. അതിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എടുത്ത് കിട്ടിയാലേ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയൂ. പക്ഷെ ഞാൻ അവിടെ ഉള്ളത് ഈ ചെറുതായിട്ടെങ്കിലും ഇത് ഈ ദൗത്യത്തിൽ ഭാഗമാക്കാകാൻ കഴിഞ്ഞതിലുള്ള ഒരു 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 സന്തോഷം എനിക്കുണ്ട്. ശരി ശരി ശരി, ശ്രീ പ്രഭാകരൻ വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചു.